ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ്. ചിക്കനും എരിവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ ഗീ റോസ്റ്റ് എന്നാണ്. ഇത് നമുക്ക് പല സ്റ്റൈലിലുണ്ടാക്കാൻ പറ്റും. മാംഗ്ലൂരിയൻ സ്റ്റൈലിലുണ്ടാക്കാം, ചെട്ടിനാട് സ്റ്റൈലിലുണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോണത് മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാനായിട്ട്, എന്നാൽ ടേസ്റ്റിന് ഒട്ടും പുറകോട്ടല്ല. ഇത് നമ്മുടെ നെയ്ച്ചോറിനോടെയും പൊറോട്ടയോടൊക്കെ നല്ല പൊളിക്കും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നോർമലി നമ്മൾ കറികളിലൊക്കെ ഓയിലും വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ അല്ലോ യൂസ് ചെയ്യാറ്, പക്ഷേ ഇതിൽ നമ്മൾ പേര് പോലെ തന്നെ ഗീ യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യണേലും കുറച്ചധികം ഗീ യൂസ് ചെയ്ത് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഡയറ്റ് ബേസിലുള്ളവരൊക്കെ കുറച്ച് ഈ റെസിപ്പിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് ചൂടായി വന്നപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ മാറണ വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അത് ഞാൻ ഗ്രൈൻഡറിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ചെറിയ കഷ്ണം വാളം പുളി വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളം 1/5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പുളിവെള്ളം ഒഴിക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് ഈ അരച്ചു വെച്ച അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണിത്. തൈരിന് പുളി കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളമില്ല, അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിനിമം 1/2 മണിക്കൂർ വെക്കണം. മാക്സിമം ഓവർ നൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ശരിക്കും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ചിക്കൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ തൈരൊക്കെ ചേർക്കുന്നോണ്ടിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും. ഇപ്പൊ ചിക്കനെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ ശരിക്കും വറ്റി നല്ല റോസ്റ്റ് പരുവായി വരണം. അങ്ങനെ നമ്മുടെ മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 2 കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി 2 ആക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.